ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ എന്നാത്മാവിൻ സായുജ്യമേ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ എന്നാത്മാവിൻ സായുജ്യമേ ഒരു നാളിലും
അനുതാപം ഹൃദയത്തിൽ ഒഴുകിയാലേ ത്യാഗത്തിൻ ബലിവസ്തുവാകൂ. അനുതാപം ഹൃദയത്തിൽ ഒഴുകിയാലേ ത്യാഗത്തിൻ ബലിവസ്തുവാകൂ. എന്നിൽ നിന്ന പ്രഭ കൈമാറിയാലേ നമ്മളായി നവസമൂഹമാകൂ. അവിടുത്തെ അജഗണമാകൂ. ദൈവദൂതരണി നിരക്കുന്നു. ദീപനാളം മിഴി തുറക്കുന്നു. ദൈവദൂതരണി നിരക്കുന്നു. ദീപനാളം മിഴി തുറക്കുന്നു. പെസഹ കുഞ്ഞാടിൻ ബലിയിൽ സ്നേഹിതരായി തീരാം. ദൈവദൂതരണി നിരക്കുന്നു. ദീപനാളം മിഴി തുറക്കുന്നു. ആ ah.
മാലാഖമാർ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം മാലാഖമാർ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം ഏദേൻ കുടുംബത്തിൻ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം ഏദേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം മാലാഖമാർ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം തിരുസഭയിൽ നവഗേഹമായി ക്രിസ്തുവിലുടമ്പടി ചെയ്തിടുമ്പോൾ തിരുസഭയിൽ നവഗേഹമായി ക്രിസ്തുവിലുടമ്പടി ചെയ്തിടുമ്പോൾ ദാമ്പത്യവല്ലരി പൂവണിയ സ്നേഹത്തിൻ കൂദാശയാക സമയം സ്വർഗം തുറക്കുന്ന സമയം ഇസ്രായേലൻ പ്രിയജനമായി ആദിയിലുടമ്പടി ചെയ്തു ഞാൻ ഇസ്രായേലിൻ പ്രിയജനമായി ആദിയിലുടമ്പടി ചെയ്തു ഞാൻ ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാം ബലിയാകാം സമയം സ്വർഗം തുറക്കുന്ന സമയം ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഏതാണ്ട് ഉച്ചയോടെ അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ഈ വിശുദ്ധ ദേവാലയത്തിൽ നമ്മൾ സ്നേഹം അത് ദൈവസ്നേഹവും കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യേക അഭിഷേകം കൊണ്ട് നമ്മൾ മുദ്രയിടാൻ പോവുകയാണ്. അദ്ദേഹം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള കുദാശകളാണ്. കുദാശകളിലൂടെയാണ് ദൈവസ്നേഹം അതിൻ്റെ ഏറ്റവും ആഴത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. മനുഷ്യരായിട്ടുള്ള നമ്മൾ ദൈവസ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വലിയ കുദാശയാണ്, സുന്ദരമായൊരു കുദാശയാണ് വിവാഹമെന്ന കുദാശ. ജെസ്സനും ഡിൽനയും ഇന്ന് നമ്മളോടൊപ്പം ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ ഒരുപാട് മുഖങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. അവരുടെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ, അവരുടെ സ്നേഹിതർ, അവരെ പഠിപ്പിച്ച അധ്യാപകർ, അവരുടെ കൂട്ടുകാർ, എന്തെല്ലാം ആളുകളാണ് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. അവരെല്ലാം ചേർത്ത് വെച്ച് ഈ അൾത്താരയിൽ ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് അതിമനോഹരമായ ഈ വിവാഹമെന്ന കുദാശയുടെ ഈ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരൻ ചിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചിടാം അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യവരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനൻ നൽകോക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസ്രെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും, തോഴികളായ കന്യകകുമാർ അവളെ അനുഗമിക്കും.
അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം മനസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞുകിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയും ഇരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. നിങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മൾ ഇപ്പം ഇതിനെ ഈ അൾത്താരയുടെ മുമ്പിലിരിക്കുന്ന ഈ വിളക്കുകളെ നമ്മൾ പറയുന്ന യൂണിറ്റി ക്യാൻഡിൽ നിന്നാണ്. രണ്ട് കുടുംബമായിരുന്ന നിങ്ങൾ, അല്ലെ, രണ്ട് ദേശത്ത് ജീവിച്ച നിങ്ങൾ, രണ്ട് വ്യക്തികളായിട്ടുള്ള നിങ്ങൾ ഒരുമിക്കാൻ പോവുകയാണ് ഈശോയുടെ തിരുസന്നിധിയിൽ അൾത്താരയിൽ വെച്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം അതിൻ്റെ സൂചകമായി നമ്മൾ വെളിച്ചം നമ്മൾ പരസ്പരം കൈമാറുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരി കത്തിച്ച് തരാം. നിങ്ങൾ നടുവിലെ മെഴുകുതിരി നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കത്തിക്കാം. സർവാധിപനം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ നൃത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തി പാടിടുവിൻ.
പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം ആമത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മുടെ കൂടെ ഞങ്ങളെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവിതദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നമ്മൾ രണ്ട് വായനകളാണുള്ളത്. ആദ്യത്തെ വായന ചിഞ്ചു വായിക്കാൻ പോകും. എൻ്റെ സഹോദരരെ, എഫേസ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അഞ്ചാം അധ്യായം 20 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവേൻ. മിശിഹായരുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവേൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവൻ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേൻ. എന്തെന്നാൽ മിശിഹാ തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമാനവരധം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും മനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിന്നും സുതനും റൂഹായ്ക്കും
സ്തുതിയുണ്ടാകട്ടെ. സഹോദരെ, വിശുദ്ധ പത്രോസ് ലേഖ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഗുരുവായൂരിശാലേ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ, ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. രണ്ടാം അധ്യായം 1 മുതൽ 11 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനയിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഭയങ്കര രസമുള്ള ഒരു കുദാശയാണ് വിവാഹം. അതിങ്ങനെ നമ്മൾ മാറി നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുകയും അതിൽ ദൈവം എന്തുമാത്രം ഇടപെടുന്നുവെന്ന് നമുക്ക് നേരിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന ഭയങ്കര രസമുള്ള ഒരു ഒരു കുദാശയാണ്, ഒരു കർമ്മമാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ജിസൻ എന്ന് പറയുന്ന ഒരാൾ ഡിൽനയെ കണ്ടുമുട്ടാൻ ഇടവന്നതിലും ഡിൽന എന്ന് പറയുന്ന ആൾ ജിസനെ കണ്ടുമുട്ടാൻ ഇടവന്നതിലും ഡിൽന ഇവിടെ വരുന്നതിന് തൊട്ട് മുൻപ് ഗുണ എൻ്റെ തലയാഴ്ചയായിരിക്കണം ജിസൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. അച്ഛാ, എൻ്റെ ഇവിടെ വരികയാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് എൻ്റെ വീടൊക്കെ ഭയങ്കര വൃത്തിയായി സൂപ്പറായിട്ട് ഒരുക്കി റെഡിയാക്കണം. അവൾ വരുമ്പോൾ അവൾക്കൊരു കുറവില്ലാത്ത പോലെ അത്രയും പ്രാർത്ഥന കൊണ്ടും എല്ലാം കൊണ്ടും എനിക്ക് ഒരുങ്ങണം എന്ന് പറഞ്ഞ് അവനെന്നെ വിളിച്ചു. ഞാനവിടെ പോയതും പൊത്തറച്ചയാണ് എനിക്ക് തന്നേ. അങ്ങനെ എന്തൊരു സാധനം, ചിക്കനും ചിക്കൻ ബിരിയാണി, ബിരിയാണി സൂപ്പർ, ഒരു ബിരിയാണി. ഞാൻ നല്ല ഭക്ഷണമെന്ന് ഓർക്കണം, എന്താണെന്നുള്ള ഓർക്കണില്ല. ഗംഭീര ഒരു ഭക്ഷണമൊക്കെ തന്ന് പോകുന്ന ഞാനിപ്പോഴും ഓർക്കണം. ഡിൽന വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ജിസൻ ശരിക്കും പള്ളി വരാൻ തുടങ്ങിയത്. ജിസൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരും, പ്രധാന കർമ്മങ്ങൾക്കൊക്കെ വരും. പക്ഷെ ഡിൽനക്ക് എനിക്ക് തോന്നുന്നു നിർബന്ധമാണ് പള്ളിയിൽ പോകണം എന്നുള്ളത്. അപ്പം അതൊരു ഭയങ്കര ഒരു കൊടുക്കൽ വാങ്ങലാണ്. ആ എന്താ പറയുക, നമ്മളെ എന്താ പറയുക, ഇപ്പം ഡിസന് ജിസന് കൂടുതൽ ആവശ്യമുള്ളത് ഡിൽന കൊടുക്കുക, ഡിൽനയ്ക്ക് കൂടുതൽ ആവശ്യമുള്ളത് ജിസൻ കൊടുക്കുക. അങ്ങനെ പരസ്പരം കൊടുക്കുന്ന വലിയൊരു സംഭവമാണ് വിവാഹത്തിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വിവാഹത്തെ നമ്മൾ കുറച്ചൊന്ന് മാറി നിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമാണ് ഈ വിവാഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഒപ്പം തന്നെ ഈ വിവാഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ, ഒപ്പം ഞാൻ എന്താ പറയുക, ഈ ഇന്നത്തെ ലോകത്ത് കുടുംബത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, വിശ്വാസത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്നേഹത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സധൈര്യം മുന്നോട്ട് വന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പ്രതിജ്ഞയൊക്കെ ചോദിക്കും. അപ്പം ഞാൻ റെഡിയാണ് നിങ്ങൾ പലവട്ടം പറയും. ഞാൻ ഏറ്റുചൊല്ലുന്ന പ്രതിജ്ഞയൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന പ്രതിജ്ഞകൾ ഏറ്റുചൊല്ലും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഇത്രയും എന്താ പറയുക, കുടുംബത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സത്യത്തിൽ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു അപജയം സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങാൻ നിങ്ങൾ വരുമ്പോൾ, അത് ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നിട്ടിറങ്ങി വരുമ്പോൾ നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. എനിക്ക് ഉറപ്പാണ്, ഞാൻ എൻ്റെ വളരെ തൊട്ട അയൽപക്കമാണ് ശരിക്ക് ജിസൻ. ഞാൻ ജിസൻ്റെ സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല, നന്ദിപുലം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. മുപ്പളിയത്തിന് തൊട്ടടുത്തുള്ള നന്ദിപുലത്താണ് ജിസൻ്റെ സ്ഥലം. അവിടെ ഒരു 1.5 കിലോമീറ്റർ പോലുമില്ല. ജിസൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, ജിസൻ്റെയൊക്കെ വളരെ സീനിയേഴ്സായിരിക്കും, അവരുടെ കൂടെയൊക്കെ ഞാൻ പലപ്പോഴും ക്രിക്കറ്റൊക്കെ കളിച്ച് നടന്ന് ഞാനിപ്പോഴും നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഡിൽന വന്നപ്പോൾ തുടങ്ങി പള്ളിയിൽ കൊയറൊക്കെ പാടി ഒരു മാലാഖയെപ്പോലെ ഇവിടെ
സ്വരമാധുരി നമുക്ക് എല്ലാവർക്കും പകർന്നു തന്ന, ഇടയ്ക്കൊക്കെ മടിയൊക്കെയുണ്ട് പക്ഷെ എന്നാലും ഓടി വന്ന്, എപ്പോഴെങ്കിലും ഇവിടെ പാട്ട് പാടാൻ ആൾ കുറവാണെങ്കിൽ ഓടി വന്ന് പാട്ടൊക്കെ പാടുന്ന വളരെ സുന്ദരിയായിട്ടുള്ള ഡെൽന. അപ്പം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരെക്കുറിച്ചും നമുക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ നമുക്ക് പ്രത്യേകം നന്ദിയോടുകൂടെ ഓർക്കാം. അവരിലൂടെ ദൈവസ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ, സ്നേഹജീവിതത്തിൻ്റെ ഒക്കെ ഒരുപാട് മാതൃകകൾ അവരിലൂടെ നിങ്ങൾക്ക് കിട്ടി. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, അവരൊക്കെ നമുക്ക് പ്രത്യേകം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് കാനായിലെ വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതമാണ്. ഈശോ ഈ ഭൂമിയിൽ വന്ന് ഏറ്റവും ആദ്യം പ്രവർത്തിച്ച അത്ഭുതം ഒരു കല്യാണത്തിനിടയിലാണെന്നുള്ളത് ഭയങ്കര രസമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ അത്ഭുതത്തേക്കാൾ എന്നെ ഏറെ ചിന്തിപ്പിച്ച, എന്നെ വല്ലാതെ തൊട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു പ്രശ്നം നടക്കുകയാണ്. അവിടെ ഒരു കുറവ് ഉള്ള ഒരു അനുഭവം അനുഭവപ്പെടുകയാണ്. ഒരു ആതിഥേയർക്ക് ഇപ്പം നിങ്ങൾ ഒരു സംഭവം നടത്തിയാൽ തികയാതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കെന്ത് സങ്കടമായിരിക്കും. ഒരു സങ്കടം നിറഞ്ഞ, ഒരു സംഘർഷം നിറഞ്ഞ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ആവലാതി നിറഞ്ഞൊരു സമയത്ത് ഒരു ഡിസ്കഷൻ നടക്കുകയാണ്, ഒരു ചർച്ച നടക്കുകയാണ്, അമ്മയും മകനും തമ്മിലുള്ള ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയ്ക്കൊടുവിൽ അതിനെന്ത് വരികയാണ്, അതിനൊരു പ്രതിവിധി വരികയാണ്. അതിന് അവരാഗ്രഹിക്കുന്നേക്കാൾ വലിയ ഒരു ഫലം അതിൽ നിന്നുണ്ടാവുകയാണ്. ആ ചർച്ചയെ പ്രതി ചർച്ച എന്നൊരു വാക്കാണ് ഈ വിവാഹ നാളിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. ഞാൻ ഒരുപാട് ദമ്പതികളെ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. ഞാൻ എൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്, എൻ്റെ പെങ്ങളെ കണ്ടിട്ടുണ്ട്, എൻ്റെ ചേട്ടനെ കണ്ടിട്ടുണ്ട്, എൻ്റെ അയൽപ്പക്കത്ത് നാട്ടിൽ ഇവിടെ എത്രയോ എത്രയോ ആൾക്കാർ. തണ്ടർവേല് പ്രത്യേകിച്ചും കുറേ നാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടപ്പ് ചിഞ്ചൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കും. ഇപ്പോൾ ലിയോണൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കുറേ നാൾ ഒറ്റയ്ക്ക് മതി മറന്ന് നടന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ചപ്പോൾ എന്തൊരു വ്യത്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലേ. കല്യാണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് മാറ്റിമറിക്കുന്ന ഒരനുഭവമാണ്. അവിടെ ഒരിക്കൽ പോലും യു നെവർ ടേക്ക് എനിത്തിങ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പ്രഭാതത്തിൽ നിങ്ങൾ ഒരുമിച്ച് ഉണർന്ന് നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്തെങ്കിലും ആവലാതികളുണ്ടെങ്കിൽ, എന്തെങ്കിലും തികയാത്തതുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആ കൽഭരണികൾ ഏതൊക്കെയാണോ ആ കൽഭരണികൾ അത് നിറച്ച് നിറഞ്ഞൊഴുകി ഇന്ന് ഈ സുവിശേഷത്തിൻ്റെ ഒടുവിൽ ആ മനുഷ്യർ, അന്നവിടെ കൂടിയ മനുഷ്യരൊക്കെ എത്രമാത്രം സന്തോഷിച്ചോ, എത്രമാത്രം ആത്മനിർവൃതിയോടെ അവരാ വിരുന്നിൽ പങ്കെടുത്തുവോ, ആ നിർവൃതിയോടെ വേണം, ആ മനോഭാവത്തോടെ വേണം ഓരോ ദിവസവും രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകാൻ. അതിന് ചർച്ച എന്നൊരു വാക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒരിക്കലും ഒരു ചെറിയ കാര്യം പോലും മനസ്സിലിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകരുത്. കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്കറിയാം. ഇപ്പം നമ്മൾ എത്രയോ ദമ്പതികളോട് ഇരിക്കേണ്ടത്, ചെറുപ്പക്കാരായാലും എത്രയോ ദമ്പതികൾ ഇരിക്കേണ്ടത്, നിങ്ങൾ ആ ഒരു കാര്യം അന്നാ അതവിടെ ഇരിക്കട്ടെ, അന്നാ അതവിടെ മറന്നു പോകട്ടെ, അന്നാ അതാ ഞാൻ അതിന് മൈൻഡ് ചെയ്യാണ്ട് പോട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതിങ്ങനെ കൂടി അത് വലിയ പ്രശ്നത്തിലേക്കാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് ഒറ്റ വാക്കാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ആ ചർച്ച ചെയ്ത് ഏതൊക്കെ കൽഭരണികൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ അതൊക്കെ നിറച്ചൊഴുക്കിയിട്ട് വേണം നിങ്ങൾ ഉറങ്ങാൻ. ആ ഒരൊറ്റ ഒരു ഉപദേശം നിങ്ങൾക്ക് തന്നുകൊണ്ട് വിവാഹമെന്ന വാക്കിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ വാക്കുകൊണ്ട് നമ്മളതിനെ അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കുകയാണ്. വിവാഹം എന്ന് പറയുന്നത് വിശുദ്ധിയെ ആവാഹിക്കലാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പം ആ വിശുദ്ധിയെ ആവാഹിക്കാൻ ഈ കുർബാന നിങ്ങളെ സഹായിക്കട്ടെ, ഈ കുദാശ നിങ്ങളെ സഹായിക്കട്ടെ, എല്ലാ ദിവസവും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ആഴ്ചകളിലും ഇവിടെ തിരക്കൊക്കെയാണ്, എല്ലാ ദിവസവും പോകാൻ പറ്റണമെങ്കിൽ നല്ലത്. എല്ലാ ആഴ്ചകളിലും നിങ്ങൾ പങ്കെടുക്കുന്ന ഞായറാഴ്ച കുർബാനകൾ നിങ്ങളതിനെ സഹായിക്കട്ടെ. വിശുദ്ധിയെ ആവാഹിക്കാൻ നിങ്ങൾക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കാറോസുസ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കൂദാശ വഴി ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ
കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹ ബന്ധത്തിന്റെ അഭേദതയെ പറ്റി പഠിപ്പിച്ച മിശിഹായി, പരസ്പര വിശ്വാസതയോടും ചാരിത്ര ശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും നിങ്ങളുടെ ദാസ്തർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. നിങ്ങളുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂതാശയിൽ ബന്ധിതരാകുവാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങനെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗത്തോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ താത്തിരു മണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലു. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, ശരീരങ്ങൾ സ്ത്രീതനമായി നിനക്കേകി, നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവന ബലിയായി. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ തിരുമണവാളൻ മണവരയിങ്കൽ നയിച്ചല്ലു. നമ്മൾ വിവാഹമെന്ന കുദാശയിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മുടെ വധൂവരന്മാർ ദൈവം എഴുന്നേറ്റ് നിൽക്കുക. സാക്ഷികളായിട്ടുള്ള ആൾക്കാരെ ചുറ്റുമൊന്ന് നിൽക്കുക. നല്ല റെഡിയാണോ? ജിസൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഡിൽനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ?
ടെൽന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജിസനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷികളായിട്ട് നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താലി താലി വഞ്ചിരിക്കാൻ പോവാണ്. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആസ്വദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിരിഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. അടുത്ത മോതിരം വെഞ്ചിരിപ്പാണ്. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മന്ത്രകോടി വെഞ്ചിരിപ്പാണ്. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്നെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൻ്റെ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. രണ്ടുപേരും കൈ പിടിച്ച് കൈ പിടിച്ച് യോസേപ്പിതാവും കന്യാംബികയും ഓമൽ സുധനാമീശോയും യോസേപ്പിതാവും കന്യാംബികയും ഓമൽ സുധനാമീശോയും കുടുംബമാം യാഗവേദിയിൽ ആൽമാർപ്പണം ചെയ്യും.
സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ നമ്മളിനി വിവാഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രതിജ്ഞ ചൊല്ലാൻ പോവാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം അതിൽ കൈവച്ച് രണ്ടുപേരും അതിൽ കൈവയ്ക്കുക. ഞാൻ ചൊല്ലിത്തരുന്ന ഈ പ്രതിജ്ഞ നിങ്ങൾ ഏറ്റുചൊല്ലാം. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടുകൂടെ ജീവിച്ചു കൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ഈ അതിമനോഹരമായ ഈ പ്രതിജ്ഞയ്ക്ക് ശേഷം നവദമ്പതികൾക്ക് ഒരു പ്രത്യേക അനുഗ്രഹം നമ്മൾ കൊടുക്കുകയാണ്. സത്യത്തിൽ ഈ സമയത്ത് ഇവിടെയുള്ള എല്ലാവരും എഴുന്നേറ്റിന്ന് നിങ്ങളുടെ കരങ്ങൾ കൂടെ ഇവരുടെ നേരെ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവരെ നമുക്ക് അഭിനന്ദിക്കുകയും ഇവരെ ആശ്രയിക്കുകയും അനുഗ്രഹിക്കുകയും നമുക്ക് ചെയ്യാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവർക്കും നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാം. നമ്മൾ വിശുദ്ധ കുർബാന നമ്മൾ തുടരുകയാണ്. കാഴ്ച സമർപ്പണത്തോടുകൂടെ നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുക. അവിടെ ഇരുന്നോട്ടെ. നിന്നെ ഞാൻ ഒന്ന്
ആർത്തതിനു മധുപോലാത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിടാ പാവനമേ ബലിയിൽ വലിയവരോപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിതരായിടുവാ സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആസ്വദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. മെസ്സിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമധം റൂഹാതൻ
സഹവാസവുമി നമ്മോടു തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. കർത്താവ് ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്നും വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിലുളവാക്കണമേ. വിശുദ്ധവും സജീവമായ തിരുക്കർമ്മം പ്രത്യാശനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവാകും ദൈവം നിത്യം പരിശുദ്ധൻ, ബലവാനാകും ദൈവം നിത്യം പരിശുദ്ധൻ, സൃഷ്ടാവാകും ദൈവമെന്നും എന്നും പരിശുദ്ധൻ, ഉന്നതത്തിൽ ഉയർന്നിടട്ടെ ഓശാന ഓശാന ഓശാന. ദൈവമേ ദൈവമേ ഓശാന. വാനമേഘ തേരിൽ ദൈവം എഴുന്നള്ളുന്നു, പൊൻപ്രഭാ ഉടയാടയാക്കി എഴുന്നള്ളുന്നു. വാനമേഘ തേരിൽ ദൈവം എഴുന്നള്ളുന്നു, പൊൻപ്രഭ ഉടയാടയാക്കി എഴുന്നള്ളുന്നു. കിന്നരങ്ങൾ മീട്ടിനാഥൻ സ്തുതികൾ പാടിടാം, ദൈവമഹിമകൾ വാഴ്ത്തി അവന് എതിരേറ്റിടാം. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമെന്നെന്നും പരിശുദ്ധൻ, ദൈവമെന്നെന്നും പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തിയെ വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും മറ്റെല്ലാ മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും ഇടസന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർ പിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും നിങ്ങളുടെ കാരുണ്യത്തെ പ്രത്യാശ്രൂപം കാത്തിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ടുള്ള ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്നീ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ടുള്ള ഓരോ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഏറ്റവും പ്രത്യേകമായി ഇന്ന് വിവാഹമെന്ന കുദാശയിലൂടെ ഒന്നിച്ച് ചേർന്ന ജിസ്സനും ഡിൽനയ്ക്കും അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങൾക്കും വേണ്ടി കൃതജ്ഞതയുടെ ബലി ഞങ്ങൾ അങ്ങേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു. അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ ശൂന്യത നിറയുമേ താഴ്വരയിൽ, ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വിഷിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തി. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, നിന്റെ ദാസരുടെ ഈ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഗണമഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ
ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ പോഴുമെന്നേക്കും. ആമേൻ. ദൈവമേങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യദ്രഹത്തിനനുസൃതമായി നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായ് നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. മൃത്യുതാ പാപമോചൻ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധന ആരാധന എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എൻ ആത്മാവിൻ സായുജ്യമേ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേങ്ങദാസ് മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാക. ദീപ്തമാ
കർത്താവിൻ പരിരക്ഷണമതിനി നിണവും തിരുമയും അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ കർത്താവായ ദൈവമേ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹയോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശിഹാടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നാമെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയുടെ ശരീരം രക്തവും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. എന്നിലാലിഞ്ഞു നീ ഞാൻ തീരുമ്പോൾ, നിന്നിലാലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ, എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീ നീയാക്കി മാറ്റിടണമേ. ഇനി
എൻ്റെ അന്ത്യം വരെയും എൻ്റെ ഈശോയെ ദിവ്യ കാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തീരു ഹൃദയത്തിൽ സ്നേഹമായി തീരാൻ കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തീരു ഹൃദയത്തിൽ സ്നേഹമായി തീരാൻ നാളെത്രയാ ഞാൻ ആശിപ്പു എന്നെ നിൻ സ്നേഹമായി മാറ്റണേ നാളിത്രയായി ഞാൻ ആശിപ്പു ഈശോയേ എന്നെ നിൻ സ്നേഹമായി മാറ്റണേ എൻ്റെ ഈശോയെ ദിവ്യ കാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും എൻ്റെ ഈശോയെ ദിവ്യ കാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും അവണീയമായ ദാനത്തെ കുറിച്ച് സമാപന പ്രാർത്ഥനകൾ. ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ ദമ്പതികളുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ യമിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മറിയ യോസഫിൻ്റെയും ആദ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന വരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കുതാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഞാൻ ഇന്നലെ മുതൽ തുടങ്ങി പറയുന്നതാണ്, ജിസനും ഡിൽനയ്ക്ക് ഒരുപാട് പേരോട് നന്ദി പറയാൻ കാണും. ഏറ്റവും ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയാൻ കാണും. നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ ഒരുപാട് നന്ദി പറയാൻ കാണും. ഞാൻ ഇന്നലെ തുടങ്ങി ഇവിടെ കാണുന്നതാണ്. ഇന്നലെ ഉച്ച തുടങ്ങി ഇവിടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ കിടന്ന് അഹോരാത്രം പണിയെടുക്കുന്ന ഞാൻ കാണുന്നത്. രാവിലെ 5:30 അവിടെ വന്നു. ഞാൻ 7:30 എഴുന്നേറ്റപ്പോൾ, 7:30 8 മണി എഴുന്നേറ്റപ്പോൾ, പക്ഷെ അവർ 5:30 തുടങ്ങി ഇവിടെ പണിയാണ്.
എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ, അതൊരു ഒരു പ്രതീകം മാത്രമാണ്. നമ്മളിന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ ഒരു ഭാര്യയും ഭർത്താവായിട്ട് നിൽക്കുമ്പോൾ എത്രമാത്രം ആളുകളോടാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. നമ്മുടെ എല്ലാ കൃതജ്ഞതകളെയും ചേർത്ത് വെച്ച് നമുക്ക് കൃതജ്ഞതാ സ്തോത്രം പാടി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. പാരീതിന്നാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങായി ആരാധിക്കുന്നു പാരാഗെ, ആരാധിക്കുന്നു പാരാഗെ. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും ക്രോവേ ശ്രാപ്യൻ വൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനം ഈടും ദൈവം സംശുദ്ധൻ സംശുദ്ധൻ സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. ഭൂവും വാനവും തന്മഹീമയാൽ തിങ്ങിടും നല്ലോ സന്തതം, ശ്രീയേഴും ദിവ്യ പ്രേഷിതർ ധന്യ ദിവ്യന്മാർ വേദസാക്ഷികൾ. നിത്യാനന്ദ പ്രതാപവാനങ്ങേ വാഴ്ത്തിടുന്നു നിരന്തരം, വാഴ്ത്തിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭ പൂരിതൻ താത നിത്യനാം ഏകസുനുവേ, പാവനാത്മ ത്രിയേക ദൈവമേ സ്തോത്രമെന്നുമെന്നേക്കുമേ. ലോകമാകവേ പാവനം സഭ കീർത്തിക്കുന്നങ്ങേ സാദരം, കീർത്തിക്കുന്നങ്ങേ സാദരം. പ്രഭവമേഴും രാജനാണു നീ ക്രിസ്തുനാഥ മഹോന്നത, ഉന്നതനായ താതൻ തന്നോടെ ദിവ്യനാം സുനുവാണു നീ. മർത്യരക്ഷയ്ക്കായി കന്യകയിൽ നിൻ അങ്ങുമന്നിടെ ജാതനായി, അങ്ങുമന്നിടെ ജാതനായി. മൃത്യുവേ ജയ് ചങ്ങുമക്കൾക്കായി സ്വർഗവാതിൽ തുറന്നഹോ, ദൈവത്തിൻ്റെ വലതുഭാഗത്തായി വാഴ്വു നീ ഭവ്യശോഭയിൽ. അങ്ങു താൻ വിധിയാളനായി വരും ഇന്നും വിശ്വസിക്കുന്നിവ, ഇന്നും വിശ്വസിക്കുന്നിവ. നിന്നനർഘമാം ശോണിതത്തിനാൽ വീണ്ടെടുത്തൊരിദാസരിൽ, നിൻ കൃപാമൃതം ചിന്തണേ എന്നും യാചിപ്പൂ ഞങ്ങൾ സാദരം. നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിതർ ഒത്തുചേരാൻ കനിയണേ, ഒത്തുചേരാൻ കനിയണേ. കാത്തിടൂനാഥ നിഞ്ജനങ്ങളെ ആശിസേകണേ നിത്യവും, നിഭരിക്കുക നിഞ്ജനങ്ങളെ ഉന്നതിയവ കേകണേ. നിത്യവും ഞങ്ങളങ്ങേ വാഴ്ത്തും നിൻ പാവന നാമവും തദാ, പാവന നാമവും സദാ. ഇന്നു ഞങ്ങളിൽ പാപമേശായ്വാൻ നിന്നനുഗ്രഹം നൽകണേ, ആശ്രയിച്ചിവർ തീവ്രമായെങ്കിൽ
തിങ്ങും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നിലാശ സർവവും ലേശം ലജ്ജിക്കയില്ല ഞാൻ ലേശം ലജ്ജിക്കയില്ല ഞാൻ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ യേശു മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നസ്രത്തിൽ ഉണ്ടൊരു പുണ്യഗേഹം ദൈവം തിരഞ്ഞെടുത്തൊരു ഭവനം മറിയവും യോസേപ്പും തനയനവേശവും ചേർന്നു നിർമ്മിക്കുന്ന തിരു കുടുംബം അവിടെയുണ്ട് ത്യാഗത്തിൻ പരിമളം അവിടെയുണ്ട് സ്നേഹത്തിൻ ആർദ്രത ക്രൂവേന്മാർ ശ്രാപ്പേന്മാർ ഒന്നായി സ്വർഗത്തിൽ ദൈവത്തെ പാടി നമിക്കുന്നു നീയും കുടുംബവും ആദ്യവേ ഗീതികളാ ഈശോയെ പാടി നമിച്ചിടുവിൻ ക്രൂവേന്മാർ ശ്രാപ്പേന്മാർ ഒന്നായി സ്വർഗത്തിൽ ദൈവത്തെ പാടി നമിക്കുന്നു നീയും കുടുംബവും ആദ്യവേ ഗീതികളാ ഈശോയെ പാടി നമിച്ചിരുന്നു ഫസ്റ്റ് ഫോട്ടോണോ നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീത കേഴുന്നമ്മേ നിത്യ സഹായ മാതേ നൽകേണേ നൽ